മുക്കത്തെ രണ്ട് വ്യത്യസ്ത വാഹന അപകടങ്ങളിലായി രണ്ടുപേർ മരിച്ചു. ഞായറാഴ്ച അഗസ്ത്യമൊഴി റോസ് തിയേറ്ററിന് സമീപം നിയന്ത്രണം വിട്ട കാർ ഓട്ടോയിലിടിച്ച് ഓട്ടോ ഡ്രൈവർ രവീന്ദ്രനും മണാശ്ശേരി സ്കൂളിന് സമീപം കാർ സ്കൂട്ടറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ ബേബി പെരുമാലിയുമാണ് മരിച്ചത്. മുക്കത്ത് വ്യത്യസ്ത വാഹനാപകടങ്ങളിലായാണ് രണ്ടുപേർ മരിച്ചത്. മണാശ്ശേരി സ്കൂളിന് സമീപം കാർ സ്കൂട്ടറിലിടിച്ച് തിരുവമ്പാടി സ്വദേശിയും അഗസ്ത്യമൊഴിയിൽ കാർ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലിടിച്ച ഓട്ടോ ഡ്രൈവറുമാണ് മരിച്ചത്. മണാശ്ശേരി സ്കൂളിന് സമീപം വാഹനാപകടത്തിൽ ബേബി പെരുമാലിനാണ് മരിച്ചത്. ഏറെക്കാലം ദീപിക പത്രത്തിന്റെ തിരുവമ്പാടി ലേഖകനായിരുന്നു. ഞായറാഴ്ച എറണാകുളത്തൊരു മീറ്റിംഗിൽ പങ്കെടുത്ത ശേഷം കോഴിക്കോട് ട്രെയിനിറങ്ങി വീട്ടിലേക്ക് സ്കൂട്ടറിൽ മടങ്ങുന്ന വഴിക്ക് മണാശ്ശേരിയിൽ വെച്ച് എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു. പിന്നീട് വന്ന KSRTC ബസ്സിലെ യാത്രക്കാർ മണാശ്ശേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടിച്ച കാർ നിർത്താതെ പോയതോടെ ഏറെ നേരം റോഡിൽ കിടന്ന് രക്തം വാർന്നാണ് മരണം സംഭവിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംസ്കാരം വിദേശത്തുള്ള മക്കൾ എത്തിച്ചേർന്ന ശേഷം തിരുവമ്പാടി സേക്രഡ് ഫെറോന പള്ളിയിൽ നടക്കും. അഗസ്ത്യമൊഴിയിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിലിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചതാണ് മറ്റൊരപകടം. സംഭവത്തിൽ രവീന്ദ്രനാണ് മരിച്ചത്. ഓട്ടോറിക്ഷയിലെ യാത്രക്കാരായ പശ്ചിമബംഗാൾ സ്വദേശി റാംലാൽ സർക്കാർ, വികാസ് എന്നിവർക്കും കാർ ഡ്രൈവർ വയനാട് മാനന്തവാടി സ്വദേശി അനൂപ്, കൂടെയുണ്ടായിരുന്ന പശ്ചിമബംഗാൾ സ്വദേശി ശംഭു എന്നിവർ ഗുരുതര പരിക്കുകളോടെ മണാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെ അഗസ്ത്യമൊഴി തിരുവമ്പാടി റോഡിൽ റോസ് സിനിമ തിയേറ്ററിന് മുന്നിൽ വെച്ചായിരുന്നു അപകടം. തൊണ്ടിമലിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഇൻഡസ്ട്രിയിലെ ജീവനക്കാരനാണ് റാംലാലും വികാസും. ഇവരെ ഇൻഡസ്ട്രിയിൽ ഇറക്കാൻ പോകവെ എതിർദിശയിൽ നിന്ന് അമിതവേഗത്തിലെത്തിയ കാർ ഹമ്പിൽ കയറി നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. വിവരമറിഞ്ഞെത്തിയ മുക്കം അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റവരെ ഉടനെ മണാശ്ശേരിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും 5 മണിയോടെ രവീന്ദ്രൻ മരിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.